ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റത്തെ നോമ്പിൻ്റെ ഇഫ്താർ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. എന്നാലാണ് ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ ഫസ്റ്റ് പത്തിരിയിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ പത്തിരിയൊക്കെ അവിടെ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പത്തിരിക്ക് ഇന്ന് കോംബോ ആയിട്ട് മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മട്ടൻ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിസിലൊക്കെ വന്നിട്ട് നന്നായിട്ട് മട്ടൻ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് തേങ്ങ അരച്ചിട്ട് ചേർക്കട്ടോ, കറി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് സമൂസ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സമൂസ നമ്മളിന്ന് വെജ് സമൂസയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വലിയുള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. വല്ലാണ്ടൊന്നും ഇല്ല, സമൂസ ആയതുകൊണ്ട് മസാല അധികം ആവശ്യമില്ല. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മാത്രമാണ് ഇതിൽ മസാലയായിട്ട് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ അതിലോട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേറെ വെജിറ്റബിൾസും ഒക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഓരോ ദിവസം ഓരോ സ്റ്റൈലിലാണ് സമൂസ ഉണ്ടാക്കൽ, പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂസിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നന്നായി വെള്ളമൊന്ന് കലക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജഗിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കാര്യമാണ്, പക്ഷെ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ നന്നായി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ അത്യാവശ്യം മധുരമുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നന്നായി വെള്ളം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോയി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ നോമ്പ് തുറക്കാനാവുന്ന ആ ടൈമിൽ എടുത്താൽ മതിട്ടോ. നല്ല തണുപ്പോട് കൊടുക്കാൻ തന്നെ കുടിക്കാം. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സമൂസ മടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ സമൂസ ലീഫ് വാങ്ങിയതാണ്, അതിലോട്ട് നമുക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം ഫില്ലിംഗ് വെച്ചിട്ട് സമൂസയുടെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. ഇനി നമുക്ക് സമൂസയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് സമൂസ അങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സമൂസയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള സമൂസകൾ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുന്തിരിയൊക്കെ ഒന്ന് കഴുകി പ്ലേറ്റിലോട്ട് ആക്കി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതൊന്നും വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. ഇനി ഞാൻ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ പഴമൊക്കെ മിക്സിൻ്റെ ജാറിലോട്ട് ഇങ്ങനെ അതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഒരു 5 രൂപയുടെ പാക്കറ്റിൻ്റെ ഹോർലിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രീസറിൽ നല്ല കട്ടിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാല് ഇട്ട് കൊടുത്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിച്ചതിന് ശേഷം പിന്നെയും ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത ഷോട്ടാണ്. അപ്പോൾ ഇത് എത്രയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്, കുറച്ച് ഡേറ്റ്സും ഫ്രൂട്ട്സും പിന്നെ വെള്ളരിക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്ന വലിയ രീതിയിലൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ ഷേക്കൊക്കെ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നാഷ്ട കഴിക്കുന്നത്. നാഷ്ട ഞാൻ പറഞ്ഞല്ല, പത്തിരിയും മട്ടൻ കറിയും ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇഫ്താർ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ലാ. അതുവരേക്കും ബൈ.